Hi friends, welcome back to my channel. Apo innu njan vannittulladhu oru vlog aayittanu. Ee ida njangal oru trip poyittundayirunnu Wayanadilotte. Nammala Ramadan varunnathinu thottu munpaanu njangal poyathu. Apo adinte oru video aayittanu njan innu vannittulladhu. Apo njan ee video rendu part aayittanu upload cheyyunnathu. Appo namukku ee video onnu kandu nokkam. അപ്പോൾ ഞങ്ങൾ ഇത് റമദാൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള സൺഡേ അന്ന് ഒരു രാവിലെ 8 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ജസ്കാന്റെ വേറെ മൂന്ന് കസിൻസും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് കാറുകളിലായിട്ടാണ് പോയത് അപ്പോൾ ആദ്യം ഞങ്ങളും ജസ്കാന്റെ ആപ്പാന്റെ മോനും കൂടെ ഇവിടുന്ന് പുറപ്പെടുകയാണ് പിന്നെ പുതിയങ്ങാടിയിൽ നിന്നാണ് അടുത്ത രണ്ട് പേര് കൂടുന്നത് അവർ വേറെ കാറിലായിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നല്ല പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് ആയിരുന്നു പോയി ട്രിപ്പിന്റെ രസം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കാർ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കാറിലായിട്ട് പുറപ്പെട്ടത് അപ്പോൾ പിന്നെ ഇവിടുന്ന് നമ്മൾ ഒന്നിച്ച് യാത്ര പുറപ്പെടും ഒന്നിച്ചെന്ന് വെച്ചാൽ രണ്ട് കാറിലായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ ഒക്കെ വന്നതിൻ്റെ ശേഷം പുറത്തൊന്നും അധികം അങ്ങനെ പോയിട്ടില്ല പുറത്ത് പോയിട്ടില്ല എന്നല്ല ഇതുപോലത്തെ ട്രിപ്പൊന്നും അങ്ങനെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുവിധ ത്രില്ലും എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് ഞാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു പുറപ്പെട്ടത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ഒരു വഴിയിൽ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു കോഫിയും സ്നാക്സൊക്കെ കഴിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വിശക്കുന്ന് കരുതിയിട്ട് അപ്പോൾ ആദ്യം തന്നെ അവിടെ ചുരം കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു കോഫിയും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താനിയൊക്കെ ഇപ്പോൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് പെണീറ്റതാണ് ഇപ്പോൾ ഏകദേശം ടൈം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും തന്നെ കുട്ടികളപ്പോൾ സ്നാക്സൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഉറങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് ഇനി വിചാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം നെറ്റിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് റിസോർട്ട് കണ്ടു പക്ഷേ ഒന്നിൽ നമ്മൾ പിന്നെ പോയി നോക്കി ഇവിടുന്ന് പോയി നോക്കി പക്ഷേ അതത്ര അങ്ങോട്ട് സുഖമായി തോന്നിയില്ല അങ്ങനെ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് കിട്ടിയ ഒരു റിസോർട്ടാണ് ലേക്ക് റോസ് റിസോർട്ട് പക്ഷേ ഇത് അടിപൊളിയായിരുന്നു നമ്മൾ ആ പോയി നോക്കിയ റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്റർ ആയിരുന്നു പിന്നെ പിള്ളേർക്കും വലിയവർക്കൊക്കെ ഉള്ള ആക്ടിവിറ്റീസും ഒരുപാടുണ്ടായിരുന്നു ഇവിടെ പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് പൂള് അപ്പോൾ ഇവിടെ നമുക്ക് പൂളും ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എന്താ പറയുക നല്ലൊരു ലേക്ക് വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ താനി നല്ല ഹാപ്പിയാണ് അവളങ്ങനെ ഒടിച്ചാടി നടക്കുകയാണ് എല്ലായിടത്തും ആയിട്ട് അപ്പോൾ നമുക്ക് 4 കോട്ടേജാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തു റൂമൊക്കെ അവർ ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും സമയം പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ് അപ്പോൾ നമുക്ക് 4 കോട്ടേജാണ് നോക്കുന്നത് സിംഗിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ 2 ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട് ഒന്ന് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ടൈപ്പിലൊന്നും പിന്നെ ഒന്ന് അതിന് ലേക്ക് വ്യൂ ആണ് ഡയറക്റ്റ് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ലേക്ക് വ്യൂ ആണ് കിട്ടുന്നത് പിന്നെ ഒന്ന് നോർമൽ കോട്ടേജും ഉണ്ട് അപ്പോൾ നമ്മൾ 4 നോർമൽ ആയിട്ടുള്ള കോട്ടേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് റൂം മേലെ 2 എണ്ണം പിന്നെ താഴെ 2 എണ്ണം അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബ്ലോക്കിൽ തന്നെ 4 എണ്ണം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് ഇതിലാണ് ഞങ്ങൾ നിന്നത് ഈ മേലുള്ള 2 ഒരേപോലെ തന്നെ അതേപോലെ തന്നെ താഴെയുള്ള 2 ഒരേപോലെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയാണിത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടുന്ന് പിന്നെ രാവിലെ അധികം രാവിലെയും പിന്നെ വൈകുന്നേരമൊക്കെ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇവിടുന്ന് നമ്മളെടുത്ത ഈ കോട്ടേജിനൊക്കെ 6000 ആണ് പറഞ്ഞത് അതായത് ഒരു ദിവസത്തിന് 6000 നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം 11 മണി വരെയാണ് ചെക്കൗട്ട് പറയുന്നത് 11 മണി വരെയാണ് പക്ഷെ നമ്മളൊരു 1 മണി വരെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ സർവീസൊക്കെ സൂപ്പറായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ എല്ലാം നല്ല അടിപൊളിയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ
പിന്നെ നമ്മൾ ഓരോന്നും ആവശ്യപ്പെട്ടപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ സംഭവങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു. അതൊക്കെ അവർ അതിനനുസരിച്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു കോട്ടേജ് ആയിരുന്നു, അതായത് താഴെയുള്ള കോട്ടേജാണിത്. മേലെ പിന്നെ ഞാൻ ആ കാണിച്ച നമ്മളെ റൂമിൻ്റെ അതേപോലെ തന്നെയായിരുന്നു മറ്റേ കോട്ടേജും. പിന്നെ ഇത് താഴെയുള്ള കോട്ടേജ് ആയിരുന്നു. ഇത് ജസ്റ്റ് അവർ റോസ് പെറ്റൽസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ബാത്റൂമിലൊക്കെ. പിന്നെ നമുക്ക് റൂമിൽ അത്യാവശ്യം നല്ലോണം സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളൊന്ന് പൂളിൽ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ താനിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പിള്ളേരെല്ലാവരെയും വെള്ളത്തിൽ ഇറക്കി. പിന്നെ താനിയൊക്കെ വെള്ളത്തിൽ നിന്ന് കയറാനായിരുന്നു പ്രയാസം. നമ്മളവിടെയൊക്കെ നല്ല ചൂടുള്ള സമയത്താണല്ലോ ഞങ്ങൾ പോയത്. പക്ഷേ പിന്നെ അവിടെ എത്തിയതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ, അന്ന് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പൂളാണ്. അതായത് ഈ പൂള് നിൽക്കുന്നത് നല്ലൊരു വ്യൂ പോയിൻറ്റിലാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നമ്മൾ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം ടൈം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ റൂമിൽ തന്നെ ജസ്റ്റ് കോഫി പൗഡറും ഷുഗറും, അതായത് കോഫി കൂട്ടാനും ചായ കൂട്ടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെറ്റിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഈ കോഫിയിലേക്ക് നമുക്ക് ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ കുറച്ച് ഫ്രൂട്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു രണ്ട് പഴം, ഒരു ആപ്പിള്, പിന്നെ ഓറഞ്ച്, മാങ്ങ, കുറച്ച് മുന്തിരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ രാത്രി നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ മോളെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അവൾ ഉറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ജാക്കി ടി വിയും കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ജാക്കിക്ക് വേറൊരു ബെഡ് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് വന്നിട്ട് ചെയ്തു തരികയാണ്. പിന്നെ താനി ഉറങ്ങുകയും ചെയ്ത് ജാക്കി ടി വി കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ താഴെ അവരെല്ലാവരും കൂടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വീട്ടിൽ തന്നെ മസാല വെച്ച് കൊണ്ടുവന്നിരുന്നു, അതായത് ഫ്രീസ് ചെയ്തുകൊണ്ട് കൊടുന്നതായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, അതായത് ഡിന്നറൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. ഡിന്നറും പിന്നെ ലഞ്ചൊക്കെ ലഞ്ചിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വരെ തരും ചെയ്യും. അപ്പോൾ നമ്മൾ പൊറോട്ടയും കുബൂസൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചിക്കൻ ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവർ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റിൽ രാത്രി ഇവിടെ പൂളും ഒക്കെ ഒന്ന് കാണാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ ഏറ്റവും പറ്റിയൊരു ബെസ്റ്റ് റിസോർട്ടാണ് ഇത്. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വലിയവർക്കും തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും കൂടെ പറ്റിയൊരു സ്ഥലമാവാനായിരുന്നു നോക്കിയിരുന്നത്.
അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹണിമൂൺ കോട്ടേജ്. ഇത് ഫുള്ളായിട്ടൊരു വുഡൻ തീമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഒരു 12,000 എബോ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതാ ഇവരിവിടെ ചിക്കൻ ഗ്രില്ലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പിന്നെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണാം, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.